ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈ വർഷം 8ാം ക്ലാസ്സിലേക്ക് വിശ്വാസ പരിശീലനം നടത്താൻ വേണ്ടി കടന്നു വന്നിരിക്കുന്ന എല്ലാ കൊച്ചുമക്കൾക്കും സിറോ മലബാർ സഭയുടെ നാമത്തിൽ, ഈശോയുടെ നാമത്തിൽ ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിച്ചുകൊണ്ട് തുടങ്ങാം. കരങ്ങൾ കൂപ്പിപ്പിടിച്ച്, കണ്ണുകളടച്ച് ഈശോയുടെ മുമ്പിൽ മാത്രമായിരിക്കുക. സ്നേഹനിധിയായ ഈശോയെ, അങ്ങ് സ്നേഹിക്കുന്ന 8ാം ക്ലാസ്സിലുള്ള ഈ കുഞ്ഞുമക്കൾ ഓരോരുത്തരെയും അങ്ങയുടെ ആശീർവാദത്തിനു വേണ്ടി ഞാൻ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ മധ്യത്തിലേക്ക് ഇറങ്ങി വരണേ, ഞങ്ങളുടെ കൂടെ ഇരിക്കണേ, ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരണേ. ആമേൻ. 8ാം ക്ലാസ്സിലുള്ള നിങ്ങൾക്ക് പഠിക്കാനുള്ള നിങ്ങളുടെ പുസ്തകത്തിൻ്റെ പേരെന്താ? എല്ലാവർക്കും അറിയാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സഭ, ദൈവത്തിൻ്റെ ജനം. സഭ, ദൈവത്തിൻ്റെ ജനം. ഒന്നാമത്തെ പാഠവും ഇതിനോട് ചേർന്നുള്ളൊരു പേരാണ്. സഭ, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനം. ക്ലാസ്സിൽ വന്നപ്പോൾ നിങ്ങളുടെ കയ്യിലൊക്കെ ടെക്സ്റ്റ് ബുക്ക് ഇല്ലേ? എല്ലാ ദിവസവും ക്ലാസ്സിലേക്ക് വരുമ്പോൾ ടെക്സ്റ്റ് ബുക്കും നോട്ട്ബുക്ക്, പേന, പിന്നെ വിശുദ്ധ ഗ്രന്ഥം നിങ്ങളുടെ കൈകളിലുണ്ടായിരിക്കണം, നിങ്ങളുടെ അടുത്ത് വയ്ക്കണം. വിശുദ്ധ ഗ്രന്ഥം നമ്മുടെ അടുത്തിരിക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക അനുഗ്രഹം നമുക്ക് ലഭിക്കും. ഇത് നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. നമുക്ക് ക്ലാസ്സിലേക്ക് വരാം. സഭ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനമാണെങ്കിൽ ഈ തിരഞ്ഞെടുപ്പിന് ഒരു തുടക്കമില്ലേ? അതെന്തായിരിക്കും എന്ന് നമുക്ക് കാണാം. സഭയുടെ രക്ഷാകര ചരിത്രത്തിലേക്കാണ് നമ്മൾ അല്പസമയം നോക്കാൻ പോകുന്നത്. പർദീസായിൽ വെച്ച് ദൈവത്തോട് കൂടെ നടന്ന ആദ്യ മാതാപിതാക്കൾ ദൈവത്തിൻ്റെ കൽപ്പന നിരസിച്ചപ്പോൾ പുറത്താക്കപ്പെട്ടു. പാപം ചെയ്തതുകൊണ്ട് പുറത്താക്കപ്പെട്ടു. അവരെ പുറത്താക്കിയെങ്കിലും ദൈവത്തിൻ്റെ മനസ്സ് വേദനിച്ചു. എങ്ങനെയെങ്കിലും ഇവരെ തിരിച്ചു കൊണ്ടുവരുവാൻ ദൈവം ആഗ്രഹിച്ചു. കാലങ്ങൾ കടന്നുപോയി. ആദ്യ മാതാപിതാക്കളുടെ മക്കളും മക്കളുടെ മക്കളുമൊക്കെ ഇതേ വഴിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. പാപം ചെയ്തു, ദൈവത്തെ വേദനിപ്പിച്ചുകൊണ്ടിരുന്നു. ഇവരെ ഇനി പറയുന്ന രണ്ട് വാക്കുകൾ നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതി വെക്കണം. പേനയെന്നെടുത്തെ, നോട്ട്ബുക്ക് തുറന്നു വയ്ക്ക്. രക്ഷയിലേക്കും ദൈവപുത്ര സ്ഥാനത്തേക്കും തിരിച്ചു കൊണ്ടുവരുവാൻ സ്നേഹനിധിയായ ദൈവം ആഗ്രഹിച്ചു. ഒന്ന് അടിവരയിട്ടെന്ന് പറഞ്ഞ് എഴുതി വെച്ച്. രക്ഷയിലേക്കും ദൈവപുത്ര സ്ഥാനത്തേക്കും. ഇതിനുവേണ്ടി ദൈവം പൂർവപിതാവായ അബ്രാഹത്തെ വിളിക്കുകയാണ്. അബ്രാഹം ദൈവത്തിന് പ്രിയപ്പെട്ട മകനാണ്, തിന്മയൊന്നും ചെയ്യാത്ത മകൻ. അബ്രാഹം ഒരു മകനെപ്പോലെ ദൈവത്തിൻ്റെ വിളിക്ക് പ്രത്യുത്തരം കൊടുത്തു. അവിടെ ആരംഭിക്കുന്നു നമ്മുടെ തിരഞ്ഞെടുപ്പ്. തിരഞ്ഞെടുക്കപ്പെട്ട ജനം, തുടക്കം ഇവിടെയാണ്. അബ്രാഹം ദൈവത്തെ അനുസരിച്ചു. അബ്രാഹത്തിന് രണ്ട് പ്രത്യേക ഗുണങ്ങളുണ്ടായിരുന്നു. ടെക്സ്റ്റ് ബുക്കിൽ അതൊന്ന് നമുക്ക് നോട്ട് ചെയ്യണം. ടെക്സ്റ്റ് ബുക്ക് ഒന്ന് തുറന്നു പിടിച്ചേ. പേജ് നമ്പർ 10 നിങ്ങൾ അടിവരയിടണം, അല്ലെങ്കിൽ നോട്ട്ബുക്കിൽ എഴുതി വെച്ചാലും മതി. രണ്ട് ഗുണം. ഒന്ന്, അബ്രാഹം ദൈവത്തിൻ്റെ വാഗ്ദാനത്തിൽ വിശ്വസിച്ചുകൊണ്ട് അനുസരിച്ചു. അണ്ടർലൈൻ ചെയ്യുക, അനുസരിച്ചു. രണ്ട്, ദൈവത്തിന് എല്ലാം സാധ്യമാണെന്ന് വിശ്വസിച്ചു. ഏതൊക്കെയാണ് രണ്ട് പദങ്ങൾ? അനുസരിച്ചു, വിശ്വസിച്ചു. നോട്ട്ബുക്കിൽ എഴുതിയല്ലോ അല്ലേ? ഹൃദയത്തിലും എഴുതി ചേർക്കണം ഇത്. കാരണമുണ്ട്, അബ്രാഹത്തിൻ്റെ ഈ രണ്ട് ഗുണങ്ങളിൽ സ്നേഹനിധിയായ പിതാവായ ദൈവം സന്തോഷിച്ചു.
അബ്രാഹത്തിന് മക്കളില്ലായിരുന്നു. അബ്രാഹത്തിൻ്റെ ഈ ഗുണങ്ങൾ കൊണ്ട് തന്നെ ആകാശത്തിലെ നക്ഷത്രജാലങ്ങൾ പോലെ ദൈവം അബ്രാഹത്തിന് മക്കളെ കൊടുത്തു. ഇവിടെ തിരുവചനങ്ങൾ പൂർത്തിയാവുകയാണ്. അബ്രാഹത്തെ വിളിച്ചപ്പോൾ ദൈവം അബ്രാഹത്തോട് പറഞ്ഞൊരു വചനമുണ്ട്. ടെക്സ്റ്റ് ബുക്കിൽ ആദ്യത്തെ പേജിൽ നിങ്ങൾക്ക് ആ ചിത്രം കാണാം. അബ്രാഹം നിന്ന് പ്രാർത്ഥിക്കുന്നു. അബ്രാഹത്തോട് ദൈവം പറഞ്ഞു, നീ നിന്റെ ജനത്തെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് പോവുക. ഉൽപ്പത്തി 12:1. വിശുദ്ധ ഗ്രന്ഥത്തിലെ ഒന്നാമത്തെ പുസ്തകമാണ് ഉൽപ്പത്തി. വീണ്ടും ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നുണ്ട്, ഈ ദേശം നിനക്ക് ഞാൻ സ്വന്തമായിട്ട് തരും. അബ്രാഹം പോയി ദൈവം കൽപ്പിച്ചതനുസരിച്ച് പുതിയ നാട്ടിലേക്ക്. ആകാശത്തിലെ നക്ഷത്രജാലങ്ങൾ പോലെ ഞാൻ നിനക്ക് മക്കളെ തരും. ഈ വചനങ്ങളൊക്കെ ഇവിടെ അന്വർത്ഥമായി. അബ്രാഹത്തിൻ്റെ മകൻ ആരാണ് ഒന്ന് പറഞ്ഞു എല്ലാവരും? ഇസഹാക്ക്. ഇസഹാക്കിൻ്റെ രണ്ട് മക്കളിൽ ഇവിടെ പ്രത്യേകം എടുത്തു പറയുന്നൊരു വ്യക്തിയാണ് യാക്കോബ്. യാക്കോബിന് എത്ര മക്കളായിരുന്നു? 12. 12 മക്കളിൽ ഇളയവരിൽ ഒരുവനാണ് ജോസഫ്. നമ്മൾ ജോസഫിലേക്ക് എത്തി നിൽക്കുകയാണ്. ജോസഫ് നല്ലൊരു പയ്യനാണ് നിങ്ങളെപ്പോലെ. അവൻ്റെ പ്രത്യേകതകൾ കണ്ടിട്ടും പിതാവിന് അവനോട് സ്നേഹം കൂടുതലാണെന്നൊക്കെ വിചാരിച്ചിട്ടും ചേട്ടന്മാർക്ക് ഇവനോട് അല്പം അസൂയ. അസൂയ കൂടിക്കൂടി ഈ കൊച്ചുമകനെ, അവരുടെ കുഞ്ഞനിയനെ ഈജിപ്തുകാർക്ക് വിറ്റു. ജോസഫ് ഇപ്പം എവിടെയാ? ഈജിപ്തിലെത്തി. പക്ഷെ കർത്താവ് അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു, അവൻ കർത്താവിൻ്റെ കൂടെയും. അവൻ വിജയിച്ചു. ഈജിപ്തിലെ രാജാവായ ഫറവോയ്ക്ക് ഈ കൊച്ചിനോട് വലിയ താല്പര്യം. ദൈവത്തിൻ്റെ ആത്മാവ് അവനിലുണ്ടെന്ന് ഫറവോ രാജാവിന് പോലും മനസ്സിലായി. അങ്ങനെ അവനൊരു സ്വപ്നത്തിൽ കൂടെയും ഒക്കെ മനസ്സിലാവുകയാണ്, നാട്ടിൽ മുഴുവൻ ക്ഷാമം വരാൻ പോകുന്നു. ജോസഫ് ഈജിപ്തിലെ ഭരണാധികാരിയാകാൻ തക്ക വിധം അവനെ കർത്താവ് എടുത്തുയർത്തി. ഫറവോ അവനെ ഈജിപ്തിലെ ഭരണാധികാരിയാക്കി. സാധ്യമാകുന്നിടത്തോളം ഭക്ഷ്യ സാധനങ്ങൾ ഈജിപ്തിൽ കൂട്ടിവെച്ചു. പക്ഷേ നമ്മുടെ ഇസ്രായേൽക്കാർ എന്ന് വെച്ചാൽ യാക്കോബിൻ്റെ പേരാണ് ഇസ്രായേൽ. ഇസ്രായേൽ മക്കൾ എന്ന് പറയുന്നത് യാക്കോബിൻ്റെ മക്കളും മക്കളുടെ മക്കളൊക്കെയാണ്. ഇസ്രായേൽക്കാർ ഈ സമയത്ത് ക്ഷാമം വന്നപ്പോൾ ഭക്ഷണം കിട്ടാതെ വിഷമിച്ചു. അവർ കേട്ടു ഈജിപ്തിൽ ഭക്ഷണം കൊടുക്കുന്നുണ്ടെന്ന്. അവർ ഈജിപ്തിലെത്തി. പിന്നീടാണ് അവർ തിരിച്ചറിയുന്നത് ഭരണാധികാരിയായിരിക്കുന്നത് തങ്ങൾ വിറ്റുകളഞ്ഞ തങ്ങളുടെ കൊച്ചനിയനാണെന്ന്. സന്തോഷമായി അവർ ഈജിപ്തിൽ ജീവിക്കാൻ തുടങ്ങി. കാലങ്ങൾ മുന്നോട്ട് കടന്നുപോയി. ജോസഫും ബാക്കിയെല്ലാവരും മൺമറഞ്ഞുപോയി. ഇസ്രായേൽ ജനം വളർന്നു വലുതായി ശക്തരായി. ഇവരുടെ വളർച്ചയിൽ ഈജിപ്തുകാർക്ക് അസൂയയായി. അവരെ കൊണ്ട് അടിമ പണി ചെയ്യിക്കാൻ അവർ തീരുമാനിച്ചു. ഈ സമയത്ത് ഇസ്രായേലിന് വേദനയായി. കാരണം സുഖമായി നടന്നിരുന്ന ഞങ്ങൾ ഇന്ന് അടിമകളായിപ്പോയി. ഇനി നമുക്ക് അവസാനത്തെ രക്ഷ ആരാ? ദൈവം തന്നെ. അവർ വിളിച്ചു ദൈവത്തെ, ഞങ്ങളെ രക്ഷിക്കണം. ദൈവം ഈ മക്കളുടെ വിളി കേൾക്കാൻ കാത്തിരിക്കുകയാണ്. ദൈവം ഒരാളെ തിരഞ്ഞെടുത്തുയർത്തി. അവരിൽ നിന്ന് തന്നെ ആരായിരിക്കും അത്? മോശ. മോശ ഈ ജനത്തെയും കൊണ്ട് അവരെ രക്ഷിച്ച് ചെങ്കടൽ കടത്തി കാനാൻ നാട്ടിലേക്ക് പോവുകയാണ്. കാനാൻ നാട്ടിലേക്ക് പോകുമ്പോൾ ഇടയിൽ വച്ച് ദൈവം ഈ മക്കളെ മുഴുവൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇടയിൽ വച്ച് സീനായി മലമുകളിൽ വച്ച് ദൈവം ഒരു കൽപ്പന കൊടുത്തു, ഉടമ്പടി കൊടുത്തു. ആ വചനം ഒന്ന് നിങ്ങൾ കേട്ടെ. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് ഒന്ന് എടുത്തു പിടിച്ചേ. ഇപ്രകാരമാണ് ആ വചനം. അത് മാത്രം നിങ്ങളൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കണം. പേജ് നമ്പർ 12 ആദ്യത്തെ തിരുവചനം, നിങ്ങൾ എൻ്റെ വാക്കു കേൾക്കുകയും എൻ്റെ ഉടമ്പടി പാലിക്കുകയും ചെയ്താൽ നിങ്ങൾ എല്ലാ ജനങ്ങളിലും വെച്ച് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ജനമായിരിക്കും. രണ്ട് കാര്യമേ പറഞ്ഞിട്ടുള്ളൂ.
വാക്കു കേൾക്കണം, ഉടമ്പടി പാലിക്കണം. ദൈവത്തിൻ്റെ കൊതി നോക്ക് മക്കളെ, തൻ്റെ ജനത്തെ ചേർത്ത് പിടിക്കാൻ. എൻ്റെ സ്വന്തം ജനം എന്ന് ദൈവം പറയുകയാണ്. അവർക്കും സന്തോഷമായി. അങ്ങനെ അവർ അവരുടെ യാത്ര തുടർന്നു. നിങ്ങളൊന്ന് മനസ്സിൽ കണ്ടേ, ഈ മോശ ഒരു വടിയും പിടിച്ച് നേതാവായിട്ട് മുന്നിൽ പോകുന്നു. ഒരു ജനക്കൂട്ടം, പട്ടികളുണ്ട്, മൃഗങ്ങളുണ്ട്, മനുഷ്യരുണ്ട്, കുട്ടികളുണ്ട്, എല്ലാവരും സന്തോഷമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സമൂഹത്തെയാണ് ഇപ്പം നമ്മൾ മനസ്സിൽ കാണാൻ പോകുന്നത്. രണ്ട് പദങ്ങൾ നമ്മൾ പുതിയത് പഠിക്കാൻ പോവുകയാണ്. ഈ സമൂഹത്തെക്കുറിച്ച് പറയാൻ നോട്ട്ബുക്കിൽ എഴുതി വയ്ക്കണം, ടെക്സ്റ്റിൽ അടിവരയിട്ട് പഠിക്കണം. രണ്ട് പുതിയ ഭാഷയിൽ നിന്നുള്ളതാണ്. ഹെബ്രായ ഭാഷ, അതായത് ഹീബ്രുവിൽ കഹാൽ, ഒന്നുറക്കെ പറഞ്ഞ എല്ലാവരും കഹാൽ. രണ്ടാമത്തത് എക്ലേസിയ, നിങ്ങളൊക്കെ കേട്ടിട്ടുള്ള പദമാണ്. ഈ രണ്ട് പദത്തിൻ്റെയും അർത്ഥം വിളിച്ചു കൂട്ടപ്പെട്ടവരുടെ സമൂഹം എന്നാണ്. ഈ വാക്കിൻ്റെ അർത്ഥം മറക്കരുത്. എക്ലേസിയ എന്ന പദത്തിൽ മൂന്ന് ആശയങ്ങൾ കൂടിയുണ്ട്, അതും കൂടി നമുക്കിന്ന് പഠിക്കാം. ഒന്ന്, ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള ചോദ്യങ്ങളുടെ മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം കൂടിയാണത്. ആ മൂന്ന് പോയിന്റ്സ് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ച്. ഒന്ന്, ഇസ്രായേൽ ജനം ദൈവത്താൽ വിളിച്ചു കൂട്ടപ്പെട്ടവരാണ്. രണ്ടാമത്തെ പോയിന്റ് എന്താ? ഒരു പ്രത്യേക ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് വിളിച്ചു കൂട്ടിയത്. എന്തിന്? ദൈവത്തിന് ആരാധനയർപ്പിക്കണം. മൂന്നാമത്തെ പോയിന്റ്, ഈ തിരഞ്ഞെടുപ്പിലൂടെ അവർ ദൈവത്തിൻ്റെ സ്വന്തം ജനമായി. വിളിച്ചു കൂട്ടപ്പെട്ടവരാണ്, ലക്ഷ്യമെന്താ? ആരാധന അർപ്പിക്കണം. കൂടെ ദൈവം ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഉടമ്പടി പാലിക്കണം. മൂന്ന്, തിരഞ്ഞെടുപ്പിലൂടെ അവർ ദൈവത്തിൻ്റെ ജനമായി. ഈ ക്ലാസ്സിലൂടെ മക്കൾക്ക് കിട്ടിയ ബോധ്യം എന്താ ഒന്ന് പറഞ്ഞേ. ദൈവമാണ് സഭയെ തിരഞ്ഞെടുത്തത്, ഉറപ്പായില്ലേ? ഈ സഭയിൽ അംഗമാണ്, എന്നെയും തിരഞ്ഞെടുത്തത് ദൈവമാണ്. ഇതാണെന്ന് എനിക്ക് കിട്ടേണ്ട ബോധ്യം. അങ്ങനെയാണെങ്കിൽ എൻ്റെ മനോഭാവം എന്തായിരിക്കണം? ഈ ദൈവത്തോട് നന്ദി പറയണം. എന്നെ തിരഞ്ഞെടുത്ത, എൻ്റെ സഭയെ തിരഞ്ഞെടുത്ത ദൈവത്തോട് നന്ദിയുണ്ടായിരിക്കണം. ഇനി ഇന്ന് ഈ ക്ലാസ്സിലൂടെ നമ്മൾ ശീലിക്കേണ്ടത് എന്താ? ശീലം നോട്ട്ബുക്കിൽ എഴുതി വയ്ക്കണേ, മറക്കരുത്. സഭയുടെ കാര്യങ്ങളിൽ താല്പര്യമുണ്ടായിരിക്കണം. സഭയുടെ നിർദ്ദേശങ്ങൾ പാലിക്കണം. ആക്ടിവിറ്റി, ഈ ആഴ്ച ചെയ്യേണ്ട ഒരു കാര്യം എന്ന് നമ്മൾ ചെയ്യണം, പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ഉൽപ്പത്തിയുടെ പുസ്തകം 12-ാം അധ്യായം 1 മുതൽ 7 വരെ വായിക്കുക. 12-ാം അധ്യായത്തിൽ 1-ഉം 2-ഉം വചനങ്ങൾ നിങ്ങളുടെ ടെക്സ്റ്റിൽ തുടക്കത്തിൽ കിടക്കുന്നുണ്ട്, ബൈബിൾ തുറന്ന് നോക്കുക. അത് കാണാതെ പഠിക്കണം. അത് കാണാതെ പറയുന്ന വീഡിയോ എടുത്ത് ടീച്ചറിന് അയച്ചു കൊടുക്കണം. ചെയ്യുമല്ലോ അല്ലേ? ചെയ്യണം. വചനം നമ്മൾ കാണാതെ പഠിക്കണം. ഈശോ മക്കളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.